ശരിക്കു പറഞ്ഞാൽ ബി ജെ പിക്കാർ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കെണിയിൽ ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും ഒക്കെ വീണ് കിടക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു പക്ഷത്തിന് അനുകൂലമായിട്ടായിരുന്നു എങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് ആ മുന്നണികൾക്കത് സഹായകരമായേനെ. പക്ഷേ ബാലശങ്കർ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് കെട്ടടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒ രാജഗോപാൽ കോൺഗ്രസിനെ ബി ജെ പിയുമായുള്ള വോട്ട് കച്ചവടത്തിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ അതുവരെ സി പി എമ്മിനെ ബി ജെ പിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ശരിക്കും ബി ജെ പിക്കാർ ഇനി ബോധപൂർവം ഉണ്ടാക്കി വിടുന്ന ചില പ്രചരണ തന്ത്രങ്ങളാണോ എന്നുപോലും നാം സംശയിക്കേണ്ടുന്ന അവസ്ഥയുണ്ടാവുകയാണ്. ഇപ്പോൾ ബാലശങ്കറിനെ പോലുള്ള ഒരു നേതാവ് തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടത് സി പി എമ്മുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒ രാജഗോപാലിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു ബി ജെ പി നേതാവ്, അതായത് ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ചയുടെ ഘട്ടങ്ങളിലെല്ലാം ബി ജെ പിയെ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ഒരു നേതാവ്, കോൺഗ്രസ്സാണ് ബി ജെ പിയുമായുള്ള വോട്ട് കച്ചവടത്തിൻ്റെ ഒരു ഭാഗത്ത് എപ്പോഴും നിന്നിരുന്നത് എന്നുള്ള ആരോപണം ഉയർത്തുന്നത്. അത് അവിശ്വസിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ബാലശങ്കറിനെ പോലുള്ള ഒരു നേതാവിനെയും അവിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. കാരണം ബാലശങ്കറും ദേശീയ രാഷ്ട്രീയത്തിൽ അല്പസ്വല്പം പിടിപാടുകളുള്ള ആളാണ്. ഇപ്പോൾ സുരേന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദേശീയ നേതാക്കളുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ സീറ്റ് കിട്ടില്ലേ എന്നുള്ള ചോദ്യമാണെങ്കിലും ഓർഗനൈസറിൻ്റെ ചീഫ് എഡിറ്റർ എന്നുള്ള നിലയിൽ, കേരളത്തിൽ എൻ എസ് എസുമായി നല്ല ബന്ധം പുലർത്തുന്ന ദേശീയ നേതാവ് എന്നുള്ള നിലയിലൊക്കെ ബാലശങ്കറിന് കേരള രാഷ്ട്രീയത്തിലെയും ചില ഉള്ളുകളികൾ നന്നായി അറിയാം. നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് വരെ പരിഗണിക്കപ്പെട്ടിരുന്നയാളാണ്. ആ നിരക്ക് ബാലശങ്കർ പറയുന്നതിനകത്തും ചില ധാരണകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള സംശയം കേരളത്തിന് സ്വാഭാവികമായി ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ബി ജെ പി ഇപ്പോൾ ഇതിനകത്ത് നിന്ന് നേടിയെടുക്കാൻ പോകുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഈ രണ്ടു കക്ഷികളും ഞങ്ങളെ ആശ്രയിച്ച് നിന്നിരുന്നവരാണ്, അതുകൊണ്ട് ബി ജെ പി വിരുദ്ധത പറയാൻ ഇവർക്കെന്ത് അവകാശം എന്നുള്ളൊരു വലിയ ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു തന്ത്രം. രണ്ടുപേരും പല ഘട്ടങ്ങളിലായി ഞങ്ങളുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ രണ്ടുപേർക്കും ഞങ്ങൾ തൊട്ടുകൂടാത്തവരായി മാറുന്നു. അങ്ങനെ രണ്ടുപേരും തൊട്ടുകൂടാത്തവരായി മാറുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ബി ജെ പിയെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തുകൂടാ എന്നുള്ള ഒരു ചോദ്യം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ബി ജെ പിക്ക് വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ആദ്യമേ സൂചിപ്പിച്ചത്, ബി ജെ പിക്കാർ ബോധപൂർവം ഒരു കെണി കൂടി ഒരുക്കിയിടുകയായിരുന്നു ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളിലൂടെ എന്ന് കേരളീയ സമൂഹം ചിന്തിച്ചു പോയാൽ അതിൽ കുറ്റം പറയേണ്ടുന്ന കാര്യവുമില്ല. കാരണം അത്തരത്തിൽ സംശയമുളവാക്കുന്ന ചില പ്രതികരണങ്ങൾ ഉണ്ടാവുകയും അത് ഈ പറയുന്ന ബി ജെ പി കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒരേ സമയം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരായുധമാക്കി ബി ജെ പി മാറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണ്.